നമസ്കാരം. മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നാൽ ബി ജെ പിയെ 50 സീറ്റിൽ ഒതുക്കാമെന്ന് പാട്നയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ജെ ഡി യുവിൻ്റെ ദേശീയ നേതാവായ നിതീഷ് കുമാർ പറഞ്ഞു. ബി ജെ പിക്കെതിരെ ശക്തമായി പടപൊരുതാൻ പ്രതിപക്ഷം ഐക്യത്തോടെ നിൽക്കണം, അതിനകത്ത് വിട്ടുവീഴ്ചകൾ പാടില്ല. ബി ജെ പി എല്ലാ രീതിയിലും മറ്റ് പാർട്ടികളെ ഉപദ്രവിക്കുന്നതിൽ കൈയും കണക്കുമില്ല, അത് ഇനിയും അനുവദിച്ചുകൂടാ. ബീഹാറിൽ അതുകൊണ്ടാണ് താൻ ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം രൂപീകരിച്ചത്. മാത്രമല്ല നിരവധിയായ പാർട്ടികൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, ബി ജെ പി ഇങ്ങനെ 40ഉം 50ഉം കൊല്ലം ഭരിക്കാനുള്ള സാധ്യതയിലേക്ക് പോയാൽ അത് രാജ്യത്ത് ഏകാധിപത്യത്തിൻ്റെ കാരണങ്ങൾ ആകും. മാത്രമല്ല ജനാധിപത്യം പുലരണമെങ്കിൽ പാർട്ടികൾ മാറി മാറി ഭരിക്കുകയും വേണം, ജനാധിപത്യ വ്യവസ്ഥകൾ നടപ്പിലാക്കുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ ഇത്തരം ഒരു രാഷ്ട്രീയ യോഗം നടത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിട്ടുള്ള പ്രശാന്ത് കിഷോർ ജെ ഡി യുവിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ഇത്തരം ഒരു ന്യായം വെച്ചതാണ്. പക്ഷേ അന്നൊന്നും നിതീഷ് കുമാർ അത് അംഗീകരിക്കാനോ അതിനെ ആശംസിക്കാനോ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ കാര്യകാരണ ഗൗരവ സഹിതം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് വ്യക്തമായി പിടികിട്ടിയിരിക്കുന്നു, ജെ ഡി യു ബി ജെ പി സഖ്യം എത്രയും പെട്ടെന്ന് പൊളിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്നത്. ബി ജെ പി ദക്ഷിണ ഭാരതം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതേ അവസ്ഥയെ കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള ശ്രമം നടത്തുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്കായിരുന്നാലും ശരി തന്നെ, പക്ഷേ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഈ രാജ്യത്തെ സ്ഥിതി മെച്ചമാവുകയുള്ളൂ. വിലക്കയറ്റവും പണപ്പരിപ്പവും കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾ, അവർക്ക് പ്രശ്നങ്ങൾ നിരവധിയാണ്. അവരെ കൃത്യമായി ജനകീയമായ പദ്ധതികളിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ജനങ്ങൾ പോരാട്ടത്തിന് അണിനിരക്കണം, അതാണ് നിതീഷ് കുമാർ പറഞ്ഞത്. അതിനുവേണ്ടി ആകുന്നതെല്ലാം ചെയ്യുമെന്നും പട്നയിൽ നടന്ന യോഗത്തിൽ പറഞ്ഞു. ജെ ഡി യു ഒരു വലിയ വിപ്ലവ പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്ററി ജനാധിപത്യം ജെ ഡി യുവിനെ പഠിപ്പിക്കാൻ ബി ജെ പി വരണ്ട. ബി ജെ പിയുമായി സഖ്യത്തിലായിരുന്നപ്പോൾ ജെ ഡി യുവിനെ മൂക്കിൽ കയറുകെട്ടിയതുപോലത്തെ അവസ്ഥയായിരുന്നു. അതിൽ നിന്നും ജെ ഡി യു രക്ഷപ്പെട്ടു വന്നു. പാർട്ടിയെ തകർക്കാൻ ആവുന്നത്ര ബി ജെ പി നേതാക്കൾ ശ്രമിച്ചു. ഏകാധിപത്യവും ഏകഛത്രാധിപത്യവും ഒക്കെയാണ് ബി ജെ പിയിൽ നടക്കുന്നത്. പാർട്ടിക്കുള്ളിൽ എന്ത് ജനാധിപത്യമാണ് ഉള്ളത്? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ 50 സീറ്റിലേക്ക് ഒതുക്കാൻ കഴിയും എന്ന ഇത്തരത്തിലുള്ള നിതീഷ് കുമാറിന്റെ പ്രസ്താവനയെ ബി ജെ പി പക്ഷേ പുച്ഛമനോഭാവത്തോടുകൂടിയാണ് കാണുന്നത്. രാജ്യത്ത് 303 സീറ്റുള്ള പാർട്ടിയെ 6ൽ 1 ആക്കി നിങ്ങൾ കുറയ്ക്കാമെങ്കിൽ കുറയ്ക്കൂ എന്നാണ് ബീഹാറിൽ നിന്നുള്ള ദേശീയ നേതാക്കൾ പറയുന്നത്. സുശീൽ കുമാർ മോദി അടക്കമുള്ളവർ പറയുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ച നിതീഷ് കുമാറിന് ബീഹാർ ജനത മാപ്പ് നൽകില്ല എന്നാണ്. മാത്രമല്ല അവിടെയുള്ള തർക്കിഷോർ പ്രസാദ് എന്ന മുൻ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ വനവാസം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ആർ ജെ ഡി കൂടുതൽ രീതിയിൽ ജെ ഡി യുവിനെ ഇല്ലാതാക്കും, ഞങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും തർക്കിഷോർ പ്രസാദ് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ജെ ഡി യു ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷത്തിന്റെ സഖ്യം തന്നെയാണ്. അതിനുവേണ്ടി എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ജെ ഡി യു മുന്നിട്ടിറങ്ങണം എന്നതാണ് ഉള്ളത് എങ്കിൽ അതിനും തയ്യാറാണെന്ന് നിതീഷ് കുമാർ പാട്നയിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.